ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ആർട്ടോ ക്രാഫ്റ്റോ ബോട്ടിലാട്ടോ ഒന്നുമല്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന മുമ്പ് കുറച്ച് ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ചെയ്തത് ഇങ്ങനത്തെ ചെറിയ ബോട്ടിലാർട്ടിലാണ്. അപ്പോൾ ഇത് ഞാൻ ത്രെഡ് വെച്ചിട്ട് ബീറ്റ്സൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ മറ്റേ പൊട്ടൊക്കെ ഒട്ടിച്ചിട്ട് ഉളന്നൂലൊക്കെ ചുറ്റി ഇതും ബീറ്റ്സൊക്കെ വെച്ച് ഒട്ടിച്ച് ചെയ്തതാണ്. അടുത്ത ബോട്ടിലാട്ട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ റെഡ് ബിസ്ക്കറ്റ് കവർ വെച്ച് ചെയ്ത ബോട്ടിലാട്ടാണ്. അതിൻ്റെ മുകളിൽ സോക്സ് വെച്ചിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ബോട്ടിലാട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ബോട്ടിലാട്ട് ഒരു മണ്ടേല ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ ഏതോ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, അറിയില്ല പേരറിയില്ല. പിന്നെയുള്ളത് ഇതാണ്. ഇത് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ്. അതിനെ തന്നെ ഒരു ബോട്ടിലാട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് മോളും സോക്സ് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ഇതുപോലത്തെ ആർട്ടാണ്. ഇത് ഈ ആർട്ടിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ വെച്ചിട്ട് ബോട്ടിലാട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാട്ടാണ്. ഞാൻ വെറുതെ ചെയ്തതാണ്, ബേസ് കൂട്ടൊന്നും അടിക്കാതെ സിമ്പിളായിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഡോട്ട്സൊക്കെ ഇട്ടിട്ട് ആ ബീറ്റ്സൊക്കെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്യൊരു ബോട്ടിലാട്ടാണ്. നെക്സ്റ്റ് ബോട്ടിലാട്ട് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ചെയ്ത ഫസ്റ്റ് അല്ല സെക്കൻഡ് ചെയ്ത ബോട്ടിലാട്ടാണ്. ഇങ്ങനെ ഹാർട്ട് ഷേപ്സ് വെട്ടിയിട്ട് നേവി ബ്ലൂ കളറിൽ ഒട്ടിച്ചു, കുറച്ച് ബീറ്റ്സൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടാണ്. നെക്സ്റ്റ് ബോട്ടിലാട്ടാണ് ഫെദർ ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടത് തന്നെയാണ് കേട്ടോ. അത് ഏത് യൂട്യൂബ് ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ച് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു ചിരട്ട പൊട്ടിച്ചിട്ടൊക്കെ ചെയ്തൊരു ബോട്ടിലാട്ടാണ്. ഇത് എല്ലാവരും മിക്കവാറും ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനത്തെ LED ബൾബൊക്കെ ഇട്ടിട്ട് ചെയ്തൊരു ബോട്ടിലാട്ട്. LED ബൾബ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. കടയിൽ വാങ്ങിയിട്ട് ഞാൻ ഇട്ട് വെച്ചു. നല്ല രസമുള്ള ബോട്ടിലാട്ടാണിത്. പിന്നെയുള്ളത് ഒരു ക്രിസ്മസ് ബോട്ടിലാട്ടാണ്. പപ്പാനിനെ ചെയ്തിട്ടുണ്ട് ഒരു ബോട്ടിലുള്ള. ഇതും ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടതാണ് കേട്ടോ. പിന്നെ ഉള്ളൊരു ബോട്ടിലാട്ട് മണ്ടേല ബോട്ടിലാട്ടാണ്. ഞാനൊരു ബോട്ടിൽ ചെയ്ത് പരിശിച്ചപ്പോൾ പാലിൽ പോയി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ മണ്ടേല ബോട്ടിലാട്ട് ചെയ്തതാണ് കേട്ടോ അത്. പിന്നെയുള്ളത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാട്ടാണ്. ഇന്ന് ഞാൻ ഫ്ലവർ വരച്ചത് ബ്രഷ് വെച്ചിട്ട് ഡബിൾ കളർ ഫ്ലവർ വരച്ചൊരു ബോട്ടിലാട്ടാണിത്. പിന്നെയുള്ള ബോട്ടിലാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിഷുവിന് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. കണിക്കൊന്ന വരച്ചിട്ട് ഇത് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തത്. ബ്രഷും ബഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തൊരു കണിക്കൊന്ന ബോട്ടിലാട്ടാണ്. അപ്പോൾ അടുത്ത ബോട്ടിലാട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഈയൊരു ടൈപ്പ് ബോട്ടിലാട്ടാണ്. നൈറ്റ് ഫീലിങ്ങിന് ഒരു ബോട്ടിലാട്ടാണ്. ബേസ് കോട്ടൊന്നും അടിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്തതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അടുത്ത ബോട്ടിലാട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ ഇല വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. ഒരു പൈനാപ്പിൾ വാങ്ങിയപ്പോൾ തിരുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന്. അത്യാവശ്യം സക്സസ് ആയിട്ടുണ്ട്. അതാണ്, കുഴപ്പമില്ല. അടുത്ത ബോട്ടിലാട്ട് എന്ന് പറയുമ്പോൾ ഇത് മുട്ട വെക്കണ ട്രേ, ഒരു പേപ്പർ ട്രേ ഉണ്ടായിരുന്നു. അതും ഞാൻ എടുത്തിട്ട് ഫ്ലവർ രൂപമാക്കിയിട്ട് ബീറ്റ്സൊക്കെ ഒട്ടിച്ചു. കാർഡ്ബോർഡിൻ്റെ സെക്കൻഡ് ലെയർ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ ഗൾട്ടിട്ടൊക്കെ വെച്ചിട്ട് ചെയ്തത് ബോട്ടിലാട്ടാണ്. നെക്സ്റ്റ് ബോട്ടിലാട്ട് എന്ന് പറയുന്നത് ഒരു ട്രീ, ജസ്റ്റ് ഒരു ട്രീ വരച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ്. ഇത് വൈറ്റിൻ്റെ മുകളിൽ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ വരച്ചതാണ് ഈ ട്രീ. നെക്സ്റ്റ് ബോട്ടിലാട്ട് എന്ന് പറയുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയും പേപ്പറും വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ്. ഇത് അത്യാവശ്യം വൈറലായിട്ടുള്ള ബോട്ടിലാട്ടാണ്. ഈ ഒരു ചാക്കുന്നതൊക്കെ ചുറ്റി വെച്ചത് ബോട്ടിലാട്ടാണ്. പിന്നെയുള്ളത് ഇത് പെയർ ബോട്ടിലാട്ടാണ്. ഞാൻ മിക്കിനെയും മിന്നിനെയും ഒരു കാർഡ്ബോർഡ് പീസ് പേപ്പറിൽ വരച്ചിട്ട് അത് കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്ക് ട്രേസ് ചെയ്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ടൊരു മിക്കിനെയും മിന്നിനെയും പെയർ ബോട്ടിലാട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നമ്മൾ ചെയ്ത ഒരു ബോട്ടിലാട്ടാണ്. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടതിൽ ആരെങ്കിലും കണ്ടില്ലാത്തതെന്ന് വെച്ചാൽ അവർ പോയി കാണുക ഈ ബോട്ടിലാട്ട്. പിന്നെയുള്ള ബോട്ടിലാട്ട് പറയുമ്പോൾ ഒരു ഹാർമോണിയം ബോട്ടിലാട്ടാണ്. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ടൈം എടുത്ത് ചെയ്ത ബോട്ടിലാട്ടാണ്. ഞാൻ ഇനി അനിയത്തിയൊക്കെ സഹായിച്ചിരിക്കുന്ന ഒരു ബോട്ടിലാട്ടാണ്. നമ്മുടെ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ളൊരു കീ ആണ് ഇതൊക്കെ.
പേപ്പർ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല രീതിക്ക് ബുദ്ധിമുട്ടിയൊരു ബോട്ടിലാട്ട് എന്നാണെങ്കിൽ ഇത് പറയാം. പിന്നെ ചെയ്തത് ബോട്ടിലാട്ട് നമ്മുടെ ഒരു പക്ഷിയും ഫ്ലവേഴ്സും ഒക്കെ. ഇത് നമ്മൾ ചെയ്തത് എം സിയിലോ മോൾഡിച്ചതൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടിട്ട് ബോട്ടിലാട്ടാണ്. ഇതും ബ്രാഞ്ചസും ഫ്ലവേഴ്സിനെയും കിളിനെയും ഒക്കെ ഒട്ടിച്ചുവെച്ചിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടിയാണ് വെച്ച് ചെയ്തത്. പിന്നെ അത്യാവശ്യം ബ്രാഞ്ചസും ഫ്ലവേഴ്സും ഒക്കെ നമ്മളിതിന് വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റാണ്, അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ബോട്ടിലാട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് വേറെ ദിവസം കാണാം. അതുവരെയും ബൈ ബൈ.